ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മൺസൂണൊന്നും ഇല്ല, മഴയില്ല, വെള്ളമില്ല, എന്നാലും നമുക്ക് മീൻ പിടിക്കാൻ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ പുതിയ പുതിയ സൈറ്റുകളൊക്കെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലൊക്കെ പോയായിരുന്നു, പക്ഷേ അവിടെ കടൽ കയറി കിടക്കുകയായതുകൊണ്ട് നമുക്ക് അവിടെയും ചതി പറ്റി. അതുകൊണ്ട് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീണ്ടും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് സിലോപ്പിയ വീശാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടവ് തെളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ തീറ്റയിട്ട് സിലോപ്പിയ വീശാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ തീറ്റയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്ന കടവാണ്. അതാണെങ്കിൽ കുറച്ച് തള്ളി വീശണം. പയ്യനാണെങ്കിൽ ശാരീരികമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് പലയൊന്നും കാര്യമായിട്ട് വിരിയത്തില്ല. അവിടെ തീറ്റയിട്ട് സെറ്റാക്കിയ കടവാണ്. നമ്മളവിടെ കടവ് തെളിച്ച് തീറ്റി രാവിലെ തീറ്റി ഇട്ടിട്ടുണ്ട്. 2 കിലോ ഓക്കെ പിണ്ണാക്കൊക്കെ കൊണ്ട് തെളിച്ചിട്ടതാ. അപ്പം സിലോപ്പിയ ഇവിടെ ഇഷ്ടംപോലെ സിലോപ്പിയുള്ള പുഞ്ചയാണ്. എന്തെങ്കിലുമൊക്കെ വരേണ്ടതാണ്. ഇനി ഒരെണ്ണമെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലേ? 2 കിലോ ഓക്കെ തിന്നിട്ട് പോയോ കുമ്മി? ഒരെണ്ണം കൂടിയില്ല. ഒന്നുമില്ല. രാവിലെ തൊട്ട് തീറ്റിയിട്ട കടവിൽ നിന്നും ഒന്നും കിട്ടിയില്ല. കണ്ട കാട്ടിലും മേട്ടിലും എല്ലാം പോയി വീശുകയാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു കടവുണ്ട്, അവിടെ പോയി വീശിയത്. മുന്നേതു അവിടെ ആയിരുന്നു വീശിയത് കേട്ടോ. നല്ല ഏരിയ ആണ്, ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് വീശാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ്. ഫുള്ള് മരങ്ങളും മരത്തണലും ഒക്കെയാണ്. ഇത് നമ്മുടെ പുഞ്ചപ്പാടും. ഒന്നോ അല്ല, രണ്ടോ മൂന്നോ എണ്ണം മേടിയില്ല. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ അടുത്ത വീശി വീശിയിട്ടുണ്ട്. ഈ വീശിൻ്റെ കൂടെ തന്നെ ഇവിടെ ചൂണ്ടയിടിയിലും നടക്കുന്നുണ്ട്. ചൂണ്ടയിട്ട് ഞങ്ങൾക്ക് ഒരു പള്ളത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾക്ക് വല കിട്ടുന്നതാണോ ചൂണ്ടയിടിയിലാണോ ലാഭം എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീറ്റയൊക്കെ ആയിട്ട് സെറ്റാക്കി സൈറ്റാണ്. ഇവിടെ നിന്നൊക്കെ കിട്ടിയല്ലോ. ഇല്ല, സിലോപ്പിയൊക്കെ ഇഷ്ടംപോലെ വരേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, വലിവായിരിക്കും. നട്ടുച്ച സമയമാണ്, നല്ല വെയിലുമാണ്. ഉണ്ടോ? ഇല്ല. ഓന്നോ, നമുക്കിപ്പം രണ്ടെണ്ണത്തെ കിട്ടിയിട്ടുണ്ട്. സിലോപ്പിയെ, സിലോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, സിലോപ്പിയ കുഞ്ഞ്. അവരെ വള്ളത്തെ ചൂണ്ടയിട്ട് പിടിച്ചാണ് കേട്ടോ. നമ്മുടെ കടവൊക്കെ ഉണർന്നിട്ടുണ്ട്. രണ്ടെണ്ണത്തിനെ കിട്ടി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണത്തിനെ കിട്ടി. ഇനിയും വരുവന്ന ശുഭപ്രതീക്ഷയാണ്. നോക്കാം, നമുക്കാണെങ്കിൽ മുന്നേ മീൻ കിട്ടിയ സൈറ്റാണ് കേട്ടോ. മീനെന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് സിലോപ്പിയ കിട്ടിയ സൈറ്റാണ്. അവിടെ ഇപ്പോൾ അടുത്ത് വീശി വീശിപ്പുണ്ട്. മുന്നേ ആണെങ്കിൽ ഞങ്ങൾ വീശിയപ്പോഴാണെങ്കിൽ വീശി വലയെല്ലാം വലിച്ചു കയറ്റിയിട്ട് വീണ്ടും തീറ്റിയിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടപ്പോഴാണെങ്കിൽ ഒരു കരിമീൻ എടുത്തു ഒറ്റച്ചാട്ടം. ആ സൈറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പോച്ചയൊക്കെ കയറി ചെളിയായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വലിക്കുമ്പോഴത്തേക്കിന് മീൻ ആ പോച്ചക്കടയിലും ചെളിക്കടയിലും ഒക്കെ അങ്ങ് പുതയുക, നമുക്ക് വലയിൽ കിട്ടുന്നില്ല. അങ്ങനെ പുതഞ്ഞിരുന്ന കരിമീനാണ് എടുത്ത് ചാടിയത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയതുമില്ല. ഞാൻ പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കുക എന്നാണ്. ഒരു നല്ലൊരു കരിമീനായിരുന്നു എടുത്ത് ചാടി. ഇവിടെ ആണെങ്കിൽ അത്രയും പോച്ചയും ചെളിയും ഇല്ലെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തത്. മീൻ വരുന്നതും തീറ്റ് തിന്നുന്നതും എടുക്കുന്നതും എല്ലാം ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ചെറുതാണോ? അതിലും ഉണ്ട് കേട്ടോ. ചെറിയ സിലോപ്പിയാണ് കേട്ടോ, വലിയ സിലോപ്പി ഒന്നുമല്ല, ചെറിയ സിലോപ്പിയ. മുന്നേ നമുക്ക് കിട്ടിയ ആ ടൈപ്പ് സിലോപ്പിയാണ്. കണ്ടിട്ട് നോക്കുക, വരുമ്പോൾ ആരാണ്ട് നോക്കാം. ആ മതി, വറക്കാം. മത്തിക്ക് 400. ഓ, മത്തിക്കൊക്കെ എന്തോ വിലയാ, കിലോ 400 രൂപയാ കടൽ മീൻ. അങ്ങനെ മേടിച്ച് തിന്ന സാധാരണപ്പെട്ടവർ. ഇതൊക്കെ വറുത്തിനാണ് ഇനി മാർഗമുള്ളൂ. ഇവിടെ നിന്നാണ് നമുക്ക് മീൻ പുതഞ്ഞ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീശിന് കരിമീനെടുത്ത് ചാടിയത് ഇവിടുന്നതാണ്. ഇവിടെ നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല കേട്ടോ. മറ്റേ ഇടത്തു നിന്ന് അടുപ്പിച്ച് വീശി രണ്ട് വീശിനും രണ്ട് സിലോപ്പിയ കുഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വീശി വീശി ഇനിയിപ്പം കടവ് റെഡിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓ, കിട്ടി 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 കിട്ടിക്കാ കിട്ടിക്കാ. അതിൻ്റെ അകത്തിലും ഉണ്ട് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ. അതെല്ലാം ഈ ഒരു ടൈപ്പിലുള്ള സാധനമാണ്. ഷേ, ഇതൊക്കെ വലുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ അപ്പം സിലോപ്പിയ വരെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടികൾ കാണാം. തീറ്റിയിടട്ടെ.
ചെറുതാണെങ്കിൽ ഇതില് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ. അവിടുന്ന് കിട്ടിയതിനെക്കാട്ടിൽ ഇച്ചിരി വലിപ്പമുള്ളതാ. രണ്ട് മൂന്ന് നാലെണ്ണത്തെ ഞാൻ കണ്ട് ചേർണമെന്നാണ് ഇവിടെ പറയുന്നത്. നാലെണ്ണം ഉണ്ട് എന്തായാലും. കടമൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിനും മീൻ ഇറങ്ങി വരുന്നുണ്ട്. ആ ഉണ്ടോ, തിന്ന് വയറ് നിറഞ്ഞിരിക്കുമോ? മറില്ല, ഞാൻ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, ഈ മീനൊക്കെ ഉണ്ടോ? ഇവനെ തിന്നാണെങ്കിൽ ഇവൻ്റെ വയറ് നിറഞ്ഞിരിക്കുമോ? അതുകൊണ്ടോ കണ്ടോ, അടിയോടടിയമാര് കൊണ്ടിടുന്ന തീറ്റി മൊത്തം അറയുക. ഇതാ ഇത്രയും മീൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഉണ്ട്. ഇനി കൂടുവലയിലേക്ക് മാറ്റണമെന്നാണ് തോന്നുന്നത്. എന്നാൽ തീറ്റിയെല്ലാം മീൻ പടപടാന്ന് തിന്ന് വയറും തീർത്ത് പോവുകയാണ് കേട്ടോ. നമുക്ക് ഇത്ര നേരം അതാണെന്ന് തോന്നുന്ന ഒരു അബദ്ധം പറ്റിയത്. നമ്മൾ ഒരുപാട് ടൈം ഗ്യാപ്പ് എടുത്തായിരുന്നു ഇത്ര നേരം വീശിക്കൊണ്ടിരുന്നത്. തിന്ന് അവിടെ കടക്കട്ടാന്ന് വിചാരിച്ചിട്ട് മീൻ തീറ്റി ചെയ്തിട്ട് പോവായിരുന്നു. മാതിരി നല്ല അടിയാണ് അടിക്കുന്നത് തീറ്റി. ഇപ്പം കണ്ടില്ലേ, കഴിഞ്ഞ വീശിക്കൊണ്ട് കണ്ടില്ലേ, കിട്ടിയ മീൻ്റെ ഒക്കെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അമ്മമാർക്ക് അളവിലധികം തീറ്റിയായി. അപ്പോൾ അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പം വീശുന്നത്. അവിടെ വീശി ഇങ്ങോട്ട് വന്നതാ, നമ്മൾ അടുത്ത സൈറ്റിൽ വീശി വീശിയിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല. ആ ഓ, കാറ്റാണ്. കാറ്റൊഴിഞ്ഞു നിന്ന സമയത്ത് വീശിയതാണ്. ചെറുതല്ലാതെ അല്ല വലിയ സിലോപ്പിയും വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതാ വല കരയിലേക്ക് വരുന്നു. മീനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. കൊതിപ്പിച്ചതായിരുന്നു. അത് നമ്മൾ വീണ്ടും മറ്റിടത്ത് വീശി വീണ്ടും കിട്ടുന്നുണ്ട്. ഈ എല്ലാം ഈ ചെറിയ സിലോപ്പിയാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് നല്ലതെന്ന് പറയാൻ ഒരു സിലോപ്പിയെ പോലും കിട്ടിയില്ല. എങ്കിലും മത്തിയുടെ റേറ്റും മയിലയുടെ റേറ്റും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം വീട്ടിലേക്ക് കറി വെക്കാനെങ്കിലും ആകുന്നത് ഭയങ്കര ലാഭമാണ്. നമുക്കിത് വൻ ലാഭമാണ്. കാരണം ഒരു കിലോ മത്തിക്ക് 400 രൂപ, ഒരു കിലോ അയലയ്ക്ക് 400 രൂപ, വറ്റയ്ക്ക് 500 രൂപ. ഒരു കിലോ എന്ന് പറഞ്ഞാൽ 3-4 എണ്ണം കാണും. ആ ഇത് അത് വെച്ച് നോക്കുമ്പോൾ എന്താ, നല്ല ഫ്രഷായിട്ടുള്ള മീനെ നമുക്ക് കഴിക്കാം. 400 രൂപ 500 രൂപ നമുക്ക് ലാഭിക്കാം. ആ ഒരു ചിന്തയിൽ മാത്രം ഇറങ്ങിയതാണ്. ചെറിയ സിലോപ്പി ആണെങ്കിലും കുഴപ്പമില്ല. അതാ ഇതിൽ ഉണ്ട്, 3 എണ്ണം ഉണ്ട്. ഏകദേശം ഒരു 10-15 എണ്ണത്തിനെ കിട്ടി നമുക്ക് കേട്ടോ. ഒരു വീട്ടിൽ എന്തായാലും ഒരു വീട്ടിലേക്ക് കറി വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ആ ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോകാൻ നേരം എല്ലാത്തിനെയും ഒന്ന് വെള്ളം കളഞ്ഞ് കരയിൽ വെച്ചിട്ട് ഒന്ന് കാണിക്കാം. പിന്നെ ഞങ്ങൾ തീറ്റി ഇട്ടപ്പം ഒരുത്തൻ ചാടിപ്പോയെന്ന് പറഞ്ഞില്ലേ, അവനേതാ ഈ വീശിന് കിട്ടിയിട്ടുണ്ട്. അവനാണെന്നൊന്നും അറിയത്തില്ല, ചിലപ്പോൾ വേറെ വല്ലതായിരിക്കും. കുഴപ്പമില്ലാത്തൊരു കരിമീനെ കിട്ടിയിട്ടുണ്ട്. ഈ കരിമീനും വീണ്ടും സിലോപ്പിയ കുഞ്ഞുങ്ങൾ മാത്രം. നമ്മൾ ഒന്ന് രണ്ട് വീശോടു കൂടി പരിപാടി അവസാനിപ്പിക്കും. വീട്ടിലേക്ക് കറി വെക്കാനുള്ള മീനെ പിടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. അതല്ലായിരുന്നു ഉദ്ദേശം. കഴിഞ്ഞ തവണ ഇവിടുന്ന് ഒരുപാട് 6-7 കിലോ സിലോപ്പിയ നമ്മൾ കളം തെളിച്ച് വീശിയതാണ്. അതുകൊണ്ട് കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കറി വെക്കാനെങ്കിലും മീനായതുകൊണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് വീശോടു കൂടി പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും. എല്ലാ വീശിലും ചെറുതാണെങ്കിലും മീനുണ്ട് കേട്ടോ. ഒന്നും രണ്ടും എണ്ണം വെച്ചൊക്കെ എല്ലാ വീശിലും കിട്ടുന്നുണ്ട്. ഇതൊക്കെ വലുതായിരുന്നു, കൊള്ളായിരുന്നു. അതുപോലെ മീനായിപ്പോൾ നമ്മൾ ലാസ്റ്റ് വീശാണ്. നമുക്ക് എല്ലാ വീശിനും ഓരോ സിലോപ്പിയയുടെ കുഞ്ഞിനെ വെച്ച് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വീശിനും ഇവിടുന്ന് കരിമീനെ കിട്ടിയായിരുന്നു. അപ്പം എന്നാലും നമ്മൾ കുറേ സമയമായി വന്നിട്ട് അത്യാവശ്യം മീൻ കിട്ടി. അതുകൊണ്ട് സംതൃപ്തരായിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീശിന് എന്ത് കിട്ടുമെന്നുള്ളതും നമുക്ക് വീശി കിട്ടിയ മീനെയൊക്കെ ഇനിയൊന്ന് കാണണം. എപ്പോഴും വീശുന്ന സൈറ്റിലല്ലേ വീശിയത്? ആ പോച്ചയ്ക്കകത്തി കൂടെയൊക്കെയാണല്ലോ വരുന്നത്. ഓ, അപ്പോൾ ഒന്നും കാണാൻ സാധ്യതയില്ല. ലാസ്റ്റ് വീശിൽ നമുക്ക് ആമയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. കറുപ്പ ഉണ്ടാലേ അറിയത്തില്ലേ. നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ എണ്ണയിടാം. എന്താ കരിമീൻ, പടയ്ക്കുന്ന കരിമീൻ. ആ മറ്റേ ബക്കറ്റിലേക്ക് ചിലപ്പോൾ എണ്ണയിടും. ഒന്ന് അത് ചത്തുപോയല്ലേ പാവം. 2, 3, 4, 5, 6 പെട്ടെന്ന് ചത്തത്. വയറ് നിറഞ്ഞുണ്ടായിരിക്കും. 7 8
പതിനാറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഓ പള്ളത്തി ഓ പതിനാറ് സ്ലോപ്പിയ ഒരു കരിമീൻ രണ്ട് പള്ളത്തി ഒരു മീൻ കാണത്തില്ലേ കിലോ മീനുണ്ട്. കുഴപ്പമില്ല, മീനില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മീനിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രഷ് നല്ല സാധനം അടിപൊളി മീൻ കഴിക്കാം. അപ്പം ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കുന്നു, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.